ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഓറഞ്ച് പോളന്റെയാണ്. കഴിഞ്ഞ വ്ളോഗിൽ കുറേ കമൻസ് കണ്ടിട്ട് ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളാണ്, സൂപ്പർ ഫ്ലേവറുള്ളൊരു പോളയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇലക്കായിട്ട് ഞാനിതാ രണ്ട് ഓറഞ്ച് എടുത്തതിന്, ഇലക്ക് ഒരു പോളക്ക് ഒരു ഓറഞ്ചേ വേണ്ടു. പക്ഷേങ്കിൽ ഞാനിത് രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം എടുത്തത്. നിങ്ങൾക്ക് ഒരു പോള വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓറഞ്ച് എടുത്താൽ മതി കേട്ടോ. ഇത് സ്വീറ്റ് ഓറഞ്ച് അല്ല, സിട്രസ് ഓറഞ്ചാണ്. ഈ ടൈപ്പ് ഓറഞ്ചിനാണ് കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 5 വിസിലാക്കിയെടുക്കുക. ഓറഞ്ച് നല്ലോണം കുക്കാവണം. അപ്പോൾ ഇതാ ഓറഞ്ച് കുക്ക് ചെയ്തെടുത്തതിന്, കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേവിച്ചാലും മതി. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 5 വിസിലാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് ഇതാ ഇതേപോലെ നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരണം. ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലുള്ള കുരു ഒന്ന് കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുരു കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോളക്ക് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഒരു 2-3 കുരു ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാറ്റിയാൽ മതി. ഇനിയിപ്പം കുരു കളഞ്ഞിട്ടുള്ള ഈ ഓറഞ്ച് തൊലി കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തൊലി ഇടുമ്പം കയ്പ്പ് ടേസ്റ്റ് വരുമെന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, കയ്പ്പൊന്നും ഉണ്ടാവില്ല. അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് 4 മുട്ട ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള പോളക്കാണെങ്കിൽ 4 മുട്ട മതിയാവും. ഒരു ഓറഞ്ചിന് 4 മുട്ട, അതാണ് കേട്ടോ കണക്ക്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പൊക്കെ അറിയില്ലേ അത്. പിന്നെ 5 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂണ് നമ്മളെ മധുരം പോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 6 ടേബിൾ സ്പൂൺ എടുക്കുക. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണായിട്ട് എടുത്തത്. പിന്നെ ഇതാ 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി. ഇതിലേക്ക് പാൽപ്പൊടിക്ക് പകരം പാലൊഴിക്കണ്ട, പാൽപ്പൊടി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് മൈദ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇടാം. പിന്നെ ഇതിലേക്ക് ഓപ്ഷണലായിട്ട് ഇതാ വാനില എസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മുട്ടൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, വലിയ നിർബന്ധമൊന്നുമില്ല, അല്ലെ കുറച്ച് ഏലക്കായ്പൊടി വേണമെങ്കിൽ ഇടാം. അല്ലാണ്ട് തന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടാവും, നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിതാ ഇത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തേന്. നല്ലോണം എല്ലാം കൂടി അരഞ്ഞു വരുന്നവരെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം ഉണ്ടാവാൻ. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്താൽ ഈ ഒരു കട്ടിയിൽ കിട്ടും. അഥവാ വല്ലാണ്ടങ്ങ് ലൂസാവുക എന്തെങ്കിലും കാരണം കൊണ്ടായിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പോളാക്കാൻ വിചാരിക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന്, എന്നിട്ട് അടിച്ചു വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു 8 ഇഞ്ചോളം വരുന്ന പാനാണ് കേട്ടോ. അതുകൊണ്ട് പോള കുറച്ച് തിന്നായിട്ട് ഉണ്ടാവാം. കുറച്ചും കൂടി ചെറിയൊരു സോസ് പാനാണെങ്കിൽ പോള കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ ആദ്യ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പം അടികരിഞ്ഞ് വന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം ലോ ഫ്ലെയിമിൽ ആദ്യ ഒരു പാത്രം വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ പാത്രം വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ മേലെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായ സമയത്ത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാഷ്യൂനട്ടായിട്ട് കൊടുത്തേ. ഇനി ഇത് ബാക്കിയും കൂടി വേവാനുണ്ട്. ഇനി കറക്റ്റ് ടൈമൊന്നും പറയുന്നില്ല, കാര്യം കറക്റ്റ് വേവുന്നവരെ അത്രയും സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് വെന്തിനോന്ന് അറിയാൻ വേണ്ടി നമ്മൾ കേക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കുക. ഞാൻ മുന്നേയും കുത്തി നോക്കിയതിന് സെൻറ്ററിലും സൈഡിലും, സൈഡ് പെട്ടെന്ന് കുക്കായി വരും, സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കായിന്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക. ഇത് നല്ല ഫ്ലേവറാണ് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലും എല്ലായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു പോള റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറിയതും തന്നെ സൈഡെല്ലാം വിട്ട് വന്നതിന് പെട്ടെന്ന് ഇളകി വരുന്ന പാത്രത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. കുക്കറിലെല്ലാം ആകുമ്പം ഇളകി വരുമോയെന്ന് പറയാൻ പറ്റില്ല. കാര്യം നല്ല സോഫ്റ്റായിട്ടുള്ള പോളയാണ് കേട്ടോ. സാധാരണ പോളയെല്ലാം കുക്കറിലും ഉണ്ടാക്കുമല്ലോ, പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റാണ്. നല്ല സ്മൂത്തായിട്ടുള്ള കുക്കർ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് സോസ് പാനിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ ഓറഞ്ച് പോള ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇൻഷാല്ലാ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ലൈറ്റ് ഇനിയും കാണാം. താങ്ക് യു, ബൈ.